എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞപ്പോ ഉറക്കമില്ല റസൂലേ എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് അല്ലാഹുമ്മ റബ്ബ് സമാവാതി സബ്ൻ വമാ അളല്ലത് വറബ്ബുല് അർളൈനി വമാ അഖൽത് വറബ്ബുശ് ശയാതീൻ വമാ അളല്ലത് കുല്ലി ജാറം മിൻ ശർരിൽ ഖലഖക കുല്ലഹും ജമീഅ അയ്യ ഫിർച് അലയ്യ അഹദം മിൻഹും മൻ യബ്ഗി അലൈ അലൈ ഇസ് അസ്ജാറക വജഅല സനാക ولا اله غيرك او لا اله الا انت ഈ ദിക്ര ഈ ദിക്ര ഉറക്കം ഇല്ലാത്തവർ ചൊല്ലിയ ഉറക്കം കിട്ടും അമ്മ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഉറക്കം കിട്ടാനുള്ള ദിക്റാണ് ഈ ദിക്ര ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ദിക്ര ചൊല്ലിക്കണ്ട് ഉറക്കം വരും അതിനാണ് ഒരു വിശ്വാസിക്ക് ഉറക്കം വരണമെങ്കിൽ എന്ത് വേണം ആ വിശ്വാസി കിടക്കുന്ന കിടപ്പറയൊക്കെ ഉറങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള കിടപ്പറയാവണം അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് നല്ല വൃത്തിയുള്ള കിടപ്പറയാവണം ഉറങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള കിടപ്പറയാവണം ആ ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ ഉറക്കം വരണം വൃത്തിയുള്ള ബെഡ്റൂം ആവണം അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാം ഉറങ്ങുന്നു മനസ്സ് തോന്നണം നല്ല ശാന്തമായ സ്ഥലമായിരിക്കണം അതൊക്കെയാണല്ലോ ഡോക്ടർമാർ പറഞ്ഞു തരാം ഉറങ്ങണമെങ്കിൽ അല്ലേ ഉറക്കം വരണമെങ്കിൽ നല്ല ശാന്തമായ സ്ഥലമാവണം അതൊക്കെ നമ്മൾ പറയാറുണ്ട് അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ബെഡ്റൂം നല്ല വൃത്തി വേണം അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഉറങ്ങി ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ദിക്ര ചെല്ല അപ്പൊ ഉറങ്ങിക്കോളും അള്ളാഹു ഉറക്കമില്ലാത്തവർക്കൊക്കെ ഉറക്കം തരട്ടെ അള്ളാഹു ഉറക്കമില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ അള്ളാഹു നല്ല ഉറക്കം തരട്ടെ എന്നിട്ടോ തീർന്നിട്ടില്ല അങ്ങനെ ഒരു വിശ്വാസി കിടന്നുറങ്ങി അവൻ ഉണർന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഒരു വിശ്വാസി ആദ്യം പറയേണ്ട വാക്കെന്താ ആദ്യമായിട്ട് ഉണരുന്ന സമയത്ത് വിസ്മിചൊല്ലിയിട്ടാണ് അവൻ ഉറങ്ങേണ്ടത് വിസ്മിചൊല്ലിയിട്ടാണ് അവൻ ഉണരേണ്ടത് വിസ്മിചൊല്ലിയിട്ടാണ് ഉറങ്ങേണ്ടത് വിസ്മിചൊല്ലിയിട്ടാണ് ഉണരേണ്ടത് ഉറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ര നമ്മൾ ചൊല്ലണം ഒരുപാട് ദിക്റുകൾ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട് അതൊക്കെ നമ്മൾ ചൊല്ലണം ബിസ്മില്ലാഹിൽ ഉറങ്ങിയിട്ട് ബിസ്മില്ലാഹിട്ട് തന്നെ നമ്മൾ ഉണരണം പ്രിയപ്പെട്ടവരെ രാവിലെ സമയത്ത് ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവനം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണ് മൻകാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ദൽ ഖിയാം ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് ഒരാളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയോ ഒരു ഭർത്താവോ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ടവരെ ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഉണർന്ന ഉണരുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞില്ല അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് സ്വഹാബ അവനെ അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ് അവനെ അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ് അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു നിർവഹിച്ചു കൊടുക്കുമെന്നാണ് ആ ദിവസം മുഴുവനും അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് ആ ദിവസം മുഴുവനും അവൻ അല്ലാഹുവിന്റെ മേൽനോട്ടത്തിലാണ് ആ ദിവസം മുഴുവനും അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് മാത്രമല്ലല്ലോ ബിസ്മില്ലാഹിട്ട് ഉണരുന്ന പ്രിയപ്പെട്ടവരെ ഒരു ദിക്റൂടി അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഉണർന്ന ഉടനെ ഒരു വിശ്വാസികളിലെ പ്രധാനപ്പെട്ട സുന്നത്തുള്ള ദിക്റാണ് അൽഹംദുലില്ലാഹ്
الذي أحيانا بعدما أماتنا وإليه النشور ഈ ദിക്രനെ ചൊല്ലണമെന്നാണ് ഉറക്കില്ലെന്ന് ഉണർന്ന ഉടനെ വിസ്മിതല്ലേട്ട് ഉണർന്ന ഉടനെ നിങ്ങൾ ചൊല്ലല്ല പ്രധാനപ്പെട്ട ദിക്രാണ് അൽഹംദുലില്ലാഹി അല്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹിൽ നുശൂർ ആ ദിക്ര നിങ്ങൾ ചൊല്ലണമെന്നാണ് ആ ദിക്രന്റെ അർത്ഥം എന്തെന്നറിയോ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് റബ്ബേ അല്ലദീ എങ്ങനെന്ന റബ്ബാണ് അഹ്യാന ഞങ്ങളെ ജീവിപ്പിച്ചത് നീയാണ് ഞങ്ങളെ മരിച്ചതിന് ശേഷം ജീവിപ്പിച്ചതിനെയാ ഉറക്കമെന്നുള്ളത് മരണമാണ് തമ്പുരാനെ ഉറക്കമെന്നുള്ളതൊരു മരണമാണ് തമ്പുരാനെ ആ ഉറക്കം വന്ന മരണത്തിലല്ല ആ ഉറക്കമെന്ന മരണത്തിലല്ല ജീവിതമാകുന്ന ഉണർവിലേക്ക് കൈപിടിച്ചു കൊണ്ടുവണർപ്പേ ഞങ്ങളെ കഴിവില്ലാതെ ഞങ്ങൾക്ക് കളിയാതെ ഞങ്ങൾക്കൊരു കഴിവുമില്ലനാഥാ ഞങ്ങളെ ഉറക്കിയത് നീയാണ് ഉറങ്ങാറുള്ള കഴിവ് ഞങ്ങളുടെ നീയാണ് ഉറങ്ങാറുള്ള ശക്തി വസ്തു നീ മാത്രമാണ് റബ്ബേ നീ മാത്രമാണ് റബ്ബേ ഉറക്കിയ മുറ മരണത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചതിന് ശേഷം അല്ലാ ഉറക്കിയ മുറ മരണത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചതിന് ശേഷം ഉണർവിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന റബ്ബേ നിനക്കാണ് സർവസ്തുതിയും അല്ലാ മടക്കം മടങ്ങിലേക്കാണ് നാദാ മടക്കം മടങ്ങിലേക്കാണ് നാദാ നിന്നിലേക്കാണ് ഞങ്ങളെ മടക്കമെന്നുള്ളത് ഒരു വിശ്വാസ ചൊല്ലൽ നിർബന്ധമായ ദിക്റാണ് ഇത് മുത്തനബിയുടെ സുന്നത്താണ് പ്രധാനപ്പെട്ട സുന്നത്താണ് ഈ ദിക്റുകൾ നീട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാനെ ഈ ദിക്റുകൾ നീട്ട് വേണം ഓരോ വിശ്വാസിയും ഉറക്കിൽ നിന്ന് ഉണരാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഉറക്കിൽ നിന്ന് ഉണരുമ്പോ നമ്മൾ ചൊല്ലേണ്ടത് ഒന്നുകൂടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം എല്ലാവരും മൂന്ന് വട്ടം സ്ക്രീനിൽ നോക്കിയിട്ട് അത് പതിവാക്കാൻ അല്ലാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ റഹ്മാനേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്